ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈസിയം. അപ്പോൾ ഇന്ന് നമ്മൾ പി എസ് സി ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പി എസ് സിക്ക് നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് ആന്ധ്രാപ്രദേശ് എന്നുള്ള ടോപ്പിക്കാണ്. ആന്ധ്രാപ്രദേശുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം 1956 നവംബർ 1 ആണ്. ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം 1956 നവംബർ 1 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് അമരാവതി. ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന മൃഗം കൃഷ്ണമൃഗം അഥവാ ബ്ലാക്ക് ബക്ക് ആണ്. ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന പക്ഷി റോസ് റിംഗ്ഡ് പാരക്കീറ്റ് ആണ്. ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന വൃക്ഷം വേപ്പാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന പുഷ്പം മുല്ലയാണ്. ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് 1953 ഒക്ടോബർ 1 എന്നാൽ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത് 1956 നവംബർ 1 ശ്രദ്ധിക്കുക, ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത് 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്ര. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായി നിരാഹാരം അനുഷ്ഠിച്ച സ്വതന്ത്ര സമര സേനാനി പോറ്റി ശ്രീരാമലു ആണ്. അമരജീവി എന്നറിയപ്പെടുന്ന വ്യക്തി പോറ്റി ശ്രീരാമലു ആണ്. പോറ്റി ശ്രീരാമലുവിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ജില്ല നെല്ലൂർ ജില്ല. വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ പേര് നൽകിയ ആന്ധ്രാപ്രദേശിലെ ജില്ല കടപ്പ ജില്ല. ഇന്ത്യയുടെ നെല്ലറ, ദക്ഷിണേന്ത്യയുടെ ധാന്യപ്പുര എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനം കൂടിയാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ നെല്ലറ, ദക്ഷിണേന്ത്യയുടെ ധാന്യപ്പുര എന്നിങ്ങനെയാണ്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. രത്നഗർഭ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അതും ആന്ധ്രാപ്രദേശാണ്. ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ അണക്കെട്ട് സ്ഥാപിതമായ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. സംസ്ഥാന വ്യാപകമായി ബ്രോഡ്ബാൻഡ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ്
ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഓർത്തു വെക്കുക, ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഈ മന്ത്രിസഭ കൂടിയ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഈ മന്ത്രിസഭ കൂടിയ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോൺ നിംസ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോൺ നിംസ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പുതുച്ചേരിയുടെ ഭാഗമായ യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പുതുച്ചേരിയുടെ ഭാഗമായ യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. സൻസദ് ആദർശ് ഗ്രാമയോജന പ്രകാരം സച്ചിൻ ടെണ്ടുൽക്കർ തെരഞ്ഞെടുത്ത ഗ്രാമം പുട്ടം രാജ് കന്ദ്രിക. ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഗ്രാമമാണ് പുട്ടം രാജ് കന്ദ്രിക എന്ന ഗ്രാമമാണ് സൻസദ് ആദർശ് ഗ്രാം യോജന പ്രകാരം സച്ചിൻ ടെണ്ടുൽക്കർ തെരഞ്ഞെടുത്ത ഗ്രാമം. ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകളുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകൾ ഉള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. നേലപ്പാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. നേലപ്പാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഹോഴ്സിലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഹോഴ്സിലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ തനത് കലാരൂപം കുച്ചുപ്പുടി. ആന്ധ്രാപ്രദേശിലെ തനത് കലാരൂപം കുച്ചുപ്പുടി. കുച്ചുപ്പുടി രൂപം കൊണ്ട ആന്ധ്രാപ്രദേശിലെ ജില്ല കൃഷ്ണ ജില്ല. ഈ കൃഷ്ണ ജില്ല കുച്ചുപ്പുടി ഗ്രാമം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കുച്ചുപ്പുടി രൂപം കൊണ്ട ആന്ധ്രാപ്രദേശിലെ ജില്ലയാണ് കൃഷ്ണ ജില്ല. ഈ കൃഷ്ണ ജില്ല കുച്ചുപ്പുടി ഗ്രാമം എന്നും അറിയപ്പെടുന്നുണ്ട്. 1923 ആയുധത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം, കാക്കിനാട് സമ്മേളനം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി ആയിരുന്നു. അപ്പോൾ 1923 ആയുധത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം, കാക്കിനാട് സമ്മേളനം. ഇതിൻ്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി ആയിരുന്നു. അടുത്തത് നോക്കാം. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ടി പ്രകാശം ആണ് ഉത്തരം. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ അല്ല, ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം ടി പ്രകാശം. ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യ മുഖ്യമന്ത്രി നീലം സഞ്ജീവ റെഡ്ഡി. ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യ മുഖ്യമന്ത്രി നീലം സഞ്ജീവ റെഡ്ഡി. ആന്ധ്രാഭോജൻ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ. ആന്ധ്രാഭോജൻ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം.